ദേവാതിരുനാമത്തിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ടവരെ, അൻപുള്ള നോവ് നോമ്പ് എന്ന 50 നോമ്പിൻ്റെ ധ്യാന ചിന്തകളുടെ 39-ാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ തെറ്റ് ചെയ്തില്ല എന്നതിനേക്കാൾ ദൈവം ശ്രദ്ധിക്കുന്നത് ശരികൾ ചെയ്തോ എന്നുള്ളതാണ്. അന്ത്യന്യായവിധിയുടെ നാളിൽ ദൈവം മനുഷ്യരെ വേർപിരിക്കുന്നത് അവർ ചെയ്ത തെറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ചെയ്യാതെ പോയ ശരികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഞാൻ ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല എന്ന അഹങ്കാരം പറയാം. മുറിപ്പെട്ട ആരുടെയെങ്കിലും മുറിവ് വെച്ച് കെട്ടിയോ എന്നാണ് ആത്മശോധന നടത്തേണ്ടത്. ഞാൻ പരസ്ത്രീഗമനത്തിനും തെറ്റായ കാര്യങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ദൈവം നൽകിയ ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചോ എന്നുള്ളത് തന്നെയായിരിക്കണം മനസ്സിൽ ധ്യാനിക്കേണ്ടത്. ആരുടെയും കണ്ണുനീരിന് കാരണക്കാരനായിട്ടില്ല എന്നതിനേക്കാൾ ആരുടെയൊക്കെ കണ്ണുനീര് തുടയ്ക്കാനാണ് സാധിച്ചിട്ടുള്ളത്. ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിൽ ധനവാൻ ലാസറിനോട് ഒരു ഉപദ്രവം ചെയ്തതായിട്ട് കാണുന്നില്ല, ഉപദ്രവം ചെയ്യാത്തതിനേക്കാൾ ഉപകാരം ചെയ്തില്ല എന്നതാണ് ആ ധനവാൻ്റെ ജീവിത പരാജയത്തിന് കാരണം. നല്ല ശമരിയക്കാരൻ്റെ കഥയിലും നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. ലേവനും പുരോഹിതനും ഒന്നും ആ സാധു മനുഷ്യന് ഒരു ഉപദ്രവം ചെയ്തില്ല, പക്ഷേ ശമരിയക്കാരൻ അവന് ഉപകാരം ചെയ്തു. 50 നോമ്പിൻ്റെ നാളുകൾ നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നതിനെ ഓർത്ത് അഹങ്കരിക്കാനല്ല, മറിച്ച് ചെയ്യാൻ കഴിയാതെ പോയ ശരികളെ ഓർത്ത് ആത്മതപനം ചെയ്യാനുള്ള അനുഗ്രഹീതമായ അവസരമാകട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.